തീരദേശത്ത് തരിശു കിടന്ന സ്ഥലത്ത് യുവാക്കൾ ഒരുക്കിയത് ചെണ്ടുമല്ലിയുടെ വർണ്ണവസന്തം. മതിലകം പഞ്ചായത്തിലെ പുന്നക്ക ബസാറിലാണ് മങ്കടത്ത് വീട്ടിൽ ഷെബീർ എന്ന അക്കുവും പടിയത്ത് ലാലു പ്രസാദ് എന്ന കണ്ണനും ചേർന്ന് ചെണ്ടുമല്ലിപ്പൂക്കളുടെ ദൃശ്യവിസ്മയം തീർത്തത്. കൃഷി ചെയ്യാൻ സ്ഥലമില്ലാതിരുന്ന ഇവർക്ക് കാർഷിക വൃത്തിക്ക് ഭൂമി വിട്ടു നൽകിയത് അഞ്ചാം വാർഡിലെ പാണ്ടാംപറമ്പത്ത് അൻസാരിയും മൂന്നാം വാർഡിലെ റംലത്തുമാണ്. രണ്ട് സ്ഥലങ്ങളിലായി 5300 തൈകളാണ് കൃഷി ചെയ്തത്. നാട്ടുകാരുടെയും സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും മികച്ച പിന്തുണ തങ്ങളുടെ കൃഷി വിജയിക്കാൻ ഏറെ സഹായിച്ചതായി അക്കുവും കണ്ണനും പറഞ്ഞു. ഞങ്ങളുടെ ഒരു ഫസ്റ്റ് ടൈം അറ്റംപ്റ്റ് ആണ്. ഞങ്ങൾക്ക് വലിയൊരു എക്സ്പീരിയൻസ് ഇല്ല, എന്നാലും അത്യാവശ്യം ഒരു ഭംഗിയിലൊക്കെ ചെയ്യാൻ പറ്റിയെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഇത് SHM സ്കീം പ്രകാരം ബ്ലോക്കിൻ്റെ കൃഷിഭവൻ്റെ ഒക്കെ അണ്ടറിൽ വരുന്ന ഒരു സ്കീമിലെപ്പെടുത്തിയാണ് നമുക്ക് ഇത് ചെയ്യാൻ പറ്റിയത്. എന്താ പറയുക, ഇതൊരു സക്സസ് ആക്കി എടുക്കാനായിട്ട് സഹായിച്ച എല്ലാവരും, എന്താ പറയുക, ഈ കൃഷി ഓഫീസർ, അവർ, പിന്നെ നാട്ടുകാർ, പിന്നെ നമ്മളെ ഈ പറമ്പൊക്കെ തന്ന് ഈ പ്ലോട്ട് തന്ന് സഹായിച്ച കുറച്ച് ആൾക്കാരുണ്ട്. ഫ്ലവർ ഷോ നടത്തിയുള്ള പരിചയം മാത്രമേ പൂക്കളുമായി ബന്ധപ്പെട്ട് ഇവർക്കുമുള്ളൂ. എങ്കിലും പുഷ്പങ്ങളോട് പ്രത്യേക താല്പര്യം രണ്ടു പേർക്കും ഉള്ളതുകൊണ്ട് തന്നെ മികച്ച രീതിയിലുള്ള പരിചരണവും മറ്റും നൽകി ചെണ്ടുമല്ലി കൃഷി വിജയമാക്കിയെടുത്തു. ET ടൈസൺ MLA വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. ഇത്ര മനോഹരമായിട്ടുള്ള ഒരു കൃഷി, പൂക്കൃഷി ചെയ്തതിനുള്ള സന്തോഷം ഞാൻ ആദ്യമായി രേഖപ്പെടുത്തുന്ന അവരെ അഭിനന്ദിക്കുക. ഈ പൊതു സമൂഹത്തിനുള്ള ആളുകളുടെ പിന്തുണയും ഇതിന് പിന്നിലുണ്ട്. ഇപ്രാവശ്യം നമ്മൾ ഈ ഓണക്കാലത്ത് പല സ്ഥലത്ത് ഇങ്ങനെ ഈ പൂക്കൾ എടുക്കാൻ ഞാൻ പോയിട്ടുണ്ട്. ഒരു 4-5 സ്ഥലത്ത് ഞാൻ പോയി. പക്ഷേ ഈ കണ്ടതിൽ നമ്പർ 1 നമ്മുടെയാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ അധ്യക്ഷയായിരുന്നു. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം CK ഗിരിജ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TS രാജു, വാർഡ് അംഗം രജനി തുടങ്ങിയവർ പങ്കെടുത്തു. TCV കൈപ്പമംഗലം.